നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും സുപരിചിതമായ ദുർദുരപത്രാതി കേരത്തെ പറ്റിയാണ് നമ്മുടെ വീഡിയോ ദുർദുരപത്രാതി കേരം പ്രധാനമായിട്ടും തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും താരനും അതുപോലെ തന്നെ പിത്ത സംബന്ധമായിട്ട് പിത്തം വർദ്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്കും ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പക്ഷേ കൂടുതൽ പേരും താരനായിട്ട് ഇതിനെ അറിയാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എന്താണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കണ്ടന്റ് എന്ന് പറയാം ഉമ്മമാണ് ഇതിന് പ്രധാനമായിട്ടും ഉമ്മത്തിൻ്റെ ഇലയും കായും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും എണ്ണയിലും ഇത് കാച്ചിയെടുക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് വരുന്ന ചേരുവകൾ ഇതൊരു സ്ഥാവര വിഷമാണ് ശരിക്കും ഈ ഉമ്മത്തി ഉമ്മം എന്ന് പറയുന്ന ചെടി ഇത് നീല കളറിലും വെള്ള കളറിലും കാണപ്പെടുന്നുണ്ട് കൂടുതലും സ്കിൻ ഡിസീസുകൾക്കും സന്ധികളിലുണ്ടാകുന്ന വേദനയ്ക്കും നേർക്കെട്ടിനും എല്ലാം ഇത് പൊതുവെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇവയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ചേരുവയായിട്ട് എടുക്കുന്നത് ഈ എണ്ണ താരൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം തലയിലെ താരനുള്ള ഭാഗം നന്നായി കോമ്പ് വെച്ച് നന്നായിട്ട് ഇളക്കി കളയണം അതിനുശേഷം നന്നായിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തുമുള്ള താരൻ നന്നായിട്ട് തലയിൽ തന്നെ ഇളക്കിയിടുക അതിനു ശേഷം ഈ ദുർദുരപത്രാതി കേരം കുറച്ചെടുത്ത് ചൂടാക്കി നമ്മൾ നമ്മൾ ആ ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ ഷാം ആയുർവേദ ഷാംപൂ ഉപയോഗിച്ച് നമുക്കത് കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ മുടി നന്നായി തിരിച്ചിട്ട് ഈ ഇളക്കിയ താരൻ മൊത്തമായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയണം ഇങ്ങനെയാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് ഒരു മൂന്ന് ദിവസത്തിനും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം പൂർണ്ണമായിട്ടും താരൻ മാറുന്നതാണ് ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തല യിരുന്ന താരനുള്ളപ്പോൾ ഈരുന്ന ചീപ്പ് എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താരനെ നമുക്ക് ഒരു വിധത്തിൽ ഒഴിവാക്കി നിർത്താം അതുപോലെ ഈ ഉമ്മത്തിൻ്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾക്ക് തന്നെ നീരെടുത്ത് അത് ചെറിയ രീതിയിൽ തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാലും താരനെ നമുക്ക് ഒഴിവാക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു സ്ഥാവര വിഷമാണ് അതുകൊണ്ട് തന്നെ ഇത് കൈകൊണ്ടെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കുക എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം